കുമിൾ പോലെ മുക്കിലും മൂലയിലും പൊട്ടി മുളയ്ക്കുകയാണ് യൂട്യൂബർമാർ. ഇപ്പോഴിതാ യൂട്യൂബുകളിൽ വൈറലാകാൻ പശുവിനെ വെടിവെച്ച് കൊന്ന മാംസം കടത്തിയ കേസിൽ യൂട്യൂബറും പിതാവുമടക്കം മൂന്ന് പേർ പിടിയിലായി. കൊല്ലമേരൂരിൽ റജീഫ്, പിതാവ് കമറുദ്ദീൻ, ചിതറ സ്വദേശി ഹിലാരി എന്നിവരാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹംഗറി ക്യാപ്റ്റൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് റജീഫ്. തോട്ടത്തിൽ മേയാൻ വിട്ട പശുവിനെയാണ് വെടിവെച്ച് കൊന്നത്. ഏരൂർ ഓയിൽ പമ്പ് എസ്റ്റേറ്റിൽ മേയാൻ വിടുന്ന പശുക്കളെ കൊലപ്പെടുത്തി മാംസം കടത്തുന്ന സംഭവങ്ങൾ അടുത്തിടെയായി പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം സജി എന്ന ആളുടെ ഗർഭിണിയായ പശുവിനെയും വെടിവെച്ച് കൊന്ന് മാംസം കടത്തിയിരുന്നു. ഈ സംഭവത്തിൽ സജി പരാതി നൽകിയതോടെയാണ് യൂട്യൂബറും പിതാവുമടക്കം മൂന്ന് പേർ പിടിയിലായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റജീഫ് സംഘവും വാഹനത്തിൽ വരുന്ന ചില CCTV ദൃശ്യങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. തുടർന്നാണ് ഇവരെ പിടികൂടി ചോദ്യം ചെയ്തത്. തോട്ടത്തിൽ മേയാനെത്തിയ പശുവിനെ വെടിവെച്ച് കൊന്ന് മാംസമെടുത്ത ശേഷം തലയും മറ്റ് അവശിഷ്ടങ്ങളും കാട്ടിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു പ്രതികളുടെ മൊഴി. ഇവരിൽ നിന്ന് നാടൻ തോക്കും തിരകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുമുണ്ട്. റജീഫാണ് കേസിലെ മുഖ്യ കണ്ണി. തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മൃഗങ്ങളെ വേട്ടയാടി പലയിടങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് ഈ സംഘത്തിന്റെ രീതിയും. വേട്ടയ്ക്കായി ഉപയോഗിച്ച തോക്കും സ്ഫോടക വസ്തുക്കളും ഒളിപ്പിച്ച നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. പിടിയിലായ ഹിലാരി റജീഫിൽ നിന്ന് നിരവധി തവണ ഇറച്ചി വാങ്ങിയിട്ടുമുണ്ട്. പ്രതികൾ ഹംഗറി ക്യാപ്റ്റൻ എന്ന പേരിൽ യൂട്യൂബ് ചാനലിലൂടെ കുക്കറി ഷോയും നടത്തി വന്നിരുന്നു. ഇവർ പാകം ചെയ്ത ഭക്ഷണം പോലീസ് സ്റ്റേഷനിലടക്കം വിതരണം ചെയ്യുന്ന വീഡിയോയും ഇവരുടെ അക്കൗണ്ടിലുണ്ട്. മാംസ വിഭവങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളാണ് റജീഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുന്നത്. വേട്ടയാടുന്ന പശുക്കളുടെ ഇറച്ചിയാണ് ഇത്തരം വീഡിയോകൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ സംശയവും. ഇതേക്കുറിച്ചെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം ഈ ബുൾജറ്റിനും സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രാങ്ക് വീഡിയോകൾ എടുത്ത യൂട്യൂബർക്കും പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു യൂട്യൂബർ കൂടി നിയമലംഘനം നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. യൂട്യൂബ് വീഡിയോകൾ വൈറലാകാനും യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ വാരി കൂട്ടാനുമാണ് ഇത്തരം യൂട്യൂബർമാർ എന്ത് സാഹസികവും കാണിക്കാൻ ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് ഡാറ്റയും ഉണ്ടെങ്കിൽ ആർക്കും ലോകമറിയുന്ന താരങ്ങളായി യൂട്യൂബ് ചാനലിലൂടെ മാറാൻ കഴിയുന്നതാണ്. ലക്ഷങ്ങൾ വരുമാനവും സെലിബ്രിറ്റികളെക്കാൾ ആരാധകരുമുള്ള നിരവധി യൂട്യൂബ് സ്റ്റാറുകളാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇതിൽ ചില യൂട്യൂബേഴ്സിന്റെ നിയമം ലംഘിച്ചുള്ള ചെയ്തികൾ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറുന്നുണ്ട്. ചിലർ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ വരെ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നു. വീഡിയോകൾക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കാൻ യൂട്യൂബേഴ്സ് വിവിധ വഴികളാണ് തേടുന്നത്. രാജ്യത്ത് വ്ളോഗർമാർ സജീവമാകാൻ തുടങ്ങിയതോടെ ചിലരെങ്കിലും ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. പാവങ്ങളെ ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പണം തട്ടിയെടുത്തവരുമുണ്ട്. ഇതോടൊപ്പം തന്നെ നെഗറ്റീവ് റിവ്യൂ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ചില വ്ളോഗർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഫോളോവേഴ്സിനെ ഉപയോഗിച്ച് ചിലർക്ക് നേരെ സൈബർ ബുള്ളിംഗ് നടത്തുന്ന വ്ളോഗേഴ്സ് വരെ ഉണ്ട്. ഹോട്ടലുകളിലും മറ്റും സ്ഥാപനങ്ങളിലും കയറി തങ്ങൾ ചോദിക്കുന്ന പണവും സൗകര്യങ്ങളും നൽകിയില്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വ്ളോഗേഴ്സിന്റെ എണ്ണവും കൂടി വരികയാണ്. വീഡിയോ നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും നിയമങ്ങൾ വരെ തെറ്റിക്കുന്നവരായി മാറുകയാണ് യൂട്യൂബർമാർ. ഇവരാണ് ഇപ്പോൾ സമൂഹത്തിനും പോലീസിനും തന്നെ തലവേദനയായി മാറുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.